ലോ ഷുഗർ സ്ട്രോബെറി ജ്യൂസ്. ഷുഗർ രോഗികൾക്കായി ഒരു പ്രത്യേകതരം ജ്യൂസാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്. അതിനായി വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയാ മിൽക്ക്, സ്പിനാച്ച്, ഓട്സ്, സ്ട്രോബെറി, യോഗട്ട്, ചിയ സീഡ്സ് എന്നിവയാണ്. സോയാ മിൽക്കിൽ ധാരാളം പ്രോട്ടീൻ ഉള്ളതിനാൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഷുഗറിന്റെ ലെവൽ നിയന്ത്രിക്കുന്നു. ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു. സ്പിനാച്ച് ഷുഗർ ലെവൽ കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കലോറി കുറവാണെങ്കിലും ന്യൂട്രിയൻസ് ധാരാളമുണ്ട് ഇതിൽ. രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ്. സ്ട്രോബെറി രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ആന്റി ഓക്സിഡന്റുകൾ കൂടുതലുള്ള സൂപ്പർ ഫുഡായി കണക്കാക്കുന്നു. ഹൃദ്രോഗങ്ങളെ ചെറുക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ബോഡി ഹൈഡ്രേറ്റ് ചെയ്യിക്കുന്നു. യോഗട്ട് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നു. ഇൻസുലിന്റെ അളവ് കൂട്ടുന്നു. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. ഓട്സ് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ധാരാളമുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ധാരാളം സോലുബിൾ ഫൈബറുണ്ട്. എനർജി ലെവൽ കൂട്ടുന്നു. ആന്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് ഇതിൽ. പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യുന്നു. ഫൈബർ ധാരാളമുണ്ട്. ചിയ സീഡ്സ് ഡയബറ്റീസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ധാരാളം ഫൈബറുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. തിളയ്ക്കുന്ന വെള്ളത്തിൽ 5 മിനിറ്റ് വയ്ക്കുക. ഇനി ജ്യൂസ് ഉണ്ടാക്കാം. സോയാ മിൽക്ക്, സ്ട്രോബെറി, സ്പിനാച്ച്, ഓട്സ്, യോഗട്ട് ഇവയെല്ലാം കൂടി ബ്ലെൻഡറിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ഈ ജ്യൂസ് ഒരു ഗ്ലാസിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് കുതിർത്ത ചിയ സീഡ്സ് ഇടുക, ഇളക്കുക. ഇനി ഉപയോഗിക്കാം. ചിയ സീഡ് എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത കസകസയാണ്. ഇത് കുലുക്കി സർബത്തിലും ഫ്രഷ് ജ്യൂസിലും ഇടാറുണ്ട്. ഈ ജ്യൂസ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.